നല്ല മഴയുള്ള ഒരു രാത്രിയിൽ ഒരു മോർച്ചറിയിൽ വെച്ച് നടക്കുന്ന മോർച്ചറിയുടെ പരിസരത്ത് വെച്ച് നടക്കുന്ന രണ്ട് കൊലപാതകങ്ങളിൽ നിന്നാണ് ഈ സിനിമ തുടങ്ങുന്നത്. പിന്നീട് ഇതിലെ പ്രധാന കഥാപാത്രങ്ങൾ ജാഫർ ഇടുക്കി, ആ ലുക്മാൻ, ഗോകുലൻ ഇവരെല്ലാം ഇങ്ങനെ പരിചയപ്പെടുത്തി ഒരു രാത്രിയിൽ നടക്കുന്ന ഇൻസിഡൻ്റാണ്. സ്ഥലത്തെ ഒരു പ്രമാണി അദ്ദേഹത്തിൻ്റെ മകനെ കാണാതാവുന്നു, രണ്ട് പെൺകുട്ടികളെ കാണാതാവുന്നു, 11 വയസ്സുള്ള ഒരു സ്കൂൾ പയ്യൻ, ഇത്രയും പേരെ കാണാതാവുന്നു. പക്ഷേ ഇതൊരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ഡ്രാമയല്ല, ഒരു രാത്രിയിൽ നടക്കുന്ന കഥ. അതിൻ്റെ പിറ്റേ ദിവസം തന്നെ അന്ന് എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ഫോർവേഡ് ഈ രീതിയിൽ പറയുന്ന കഥയാണ്. 2 മണിക്കൂറിൽ താഴെ, 1 മണിക്കൂർ 50 മിനിറ്റാണ് ഈ ആളങ്കം എന്ന സിനിമയുള്ളത്. പക്ഷേ വെറും 1 മണിക്കൂറിൽ ചുരുക്കിയെടുക്കാവുന്ന വെറും സിമ്പിൾ വേഫർ തിൻ സ്റ്റോറി ലൈൻ എന്നൊക്കെ പറയുന്ന പോലെ ഫ്ലാഷ് ബാക്ക്, ഫ്ലാഷ് ഫോർവേഡ് ആ രീതിയിൽ നമ്മളെ ഒരുപാട് സമയം കളയുന്നു എന്നല്ലാതെ പ്രത്യേകിച്ച് കാര്യമായൊന്നും പറയാനില്ലാത്ത ഒരു നമ്മൾ പരിപ്പോട ത്രില്ലർ എന്നൊക്കെ പറയില്ലേ, അതുപോലൊരു സിനിമയാണ് ഈ ആളങ്കം. പിന്നെ പെർഫോമൻസ് വൈസ് പറയുകയാണെന്നുണ്ടെങ്കിൽ ജാഫർ ഇടുക്കിക്ക് ഇതുപോലുള്ള റോളുകളൊന്നും വലിയൊരു കാര്യമേ ഇല്ല, ഒരു ഈസി കേക്ക് വാക്ക് എന്ന് തന്നെ പറയാം. ലുക്മാൻ നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള, ലുക്മാനും ഗോകുലനും നെഗറ്റീവ് ഷെയ്ഡായിട്ടുള്ള ഒരു കഥാപാത്രം. അതും പ്രത്യേകിച്ച് ഒരു പൊടിക്ക് ഓവർ ആക്ടിംഗ് ആണ് രണ്ടുപേരും. പ്രത്യേകിച്ച് ഒന്നും പറയാനൊന്നുമില്ല. സുദീകോപ്പയ്ക്കൊക്കെ സ്ക്രീൻ പ്രസൻസ് വളരെ കുറവാണ്. പിന്നെ രണ്ട് നായികമാരുണ്ട്, പേര് എനിക്കറിയില്ല, അവരുടെ പെർഫോമൻസ് എല്ലാം തരക്കേടില്ല, ആ രീതിയിൽ ആ ഒരു ലെവലിൽ തന്നെയാണ്. സിനിമയുടെ പ്രധാന പ്രശ്നം ഈ സിനിമയിലെ കഥാപാത്രങ്ങൾ ഒന്നും തന്നെ വ്യക്തമായി എസ്റ്റാബ്ലിഷ് ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ്. അതായത് ഏതെങ്കിലും ഒരു ക്യാരക്ടറിന് എന്തെങ്കിലും ഒരു അപകടമോ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് പ്രേക്ഷകർക്ക് അയ്യോ അങ്ങനെ ആവരുത് എന്നൊക്കെ ഒരു ഫീൽ ഉണ്ടാവില്ല. അതുപോലുള്ള യാതൊരുവിധ കാര്യങ്ങളും ഇല്ല. അതായത് സ്ക്രീനിൽ വന്നു പോകുന്ന കഥാപാത്രങ്ങൾക്ക് ആർക്ക് എന്ത് സംഭവിച്ചാലും ഒരു പ്രശ്നവുമില്ല, ആ രീതിയിൽ തന്നെയാണ് ക്യാരക്ടർ സ്കെച്ച് വരുന്നത്. പിന്നെ സിനിമയുടെ ഈ ഫ്ലാഷ് ബാക്ക് ആൻഡ് ഫ്ലാഷ് ഫോർവേഡ് ഈ ട്രീറ്റ്മെൻറ്റാണ് ഇത് നൽകുന്നത്. അതായത് എന്താണ് സംഭവിച്ചതെന്നുള്ളത് ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ക്യാരക്ടർ എസ്റ്റാബ്ലിഷ്മെൻ്റ് ഒന്നും പ്രോപ്പറല്ലാതുകൊണ്ട് ഏത് ക്യാരക്ടറിനെ എങ്ങനെയാണെങ്കിലും, അതായത് ഈ സിനിമയിലുള്ള ഒരു ട്വിസ്റ്റ് അല്ലെങ്കിൽ ഇതൊരു മിസ്റ്ററി, ഈ മിസ്റ്ററി എന്താണ് എന്നുള്ളത് നമുക്ക് എന്തായാലും പ്രശ്നമില്ല എന്നുള്ള റിസൾട്ടിലേക്ക് വരുന്നു. സിനിമയുടെ തേർഡ് ആക്ടിൽ ക്ലൈമാക്സിന് ഒരു ബിഗ് റിവീലൊക്കെ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതൊന്നും ഇപ്പോൾ ലോജിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതെല്ലാം വലിയ ബ്ലണ്ടറാണ്. ഇതൊന്നും ഒരിക്കലും ലോജിക്കലി ഒട്ടും സാധ്യമല്ലാത്ത കാര്യങ്ങളാണ്. അപ്പോൾ മൊത്തത്തിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു തട്ടിക്കൂട്ട് ത്രില്ലർ എന്ന് തന്നെ പറയാം. ഈ സിനിമയുടെ ട്രൈലർ കട്ട് വളരെ നന്നായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ എങ്ങനെ വന്നാലും ഒരു ആവറേജ്, എബോ ആവറേജ് ലെവലിലുള്ള ഒരു സിനിമ ആ രീതിയിലൊക്കെ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. പക്ഷേ സിനിമ തുടങ്ങിയ ഏകദേശം ഇൻ്റർവെൽ ഇടവേള ആ സമയമാകുന്നതോടുകൂടി നമുക്ക് മനസ്സിലാവും ഈ സിനിമയിൽ പ്രത്യേകിച്ച് ഒന്നുമില്ലാതെ. പിന്നെ അവസാനത്തെ ക്ലൈമാക്സ് ബിഗ് റിവീലെല്ലാം കഴിഞ്ഞ് ഒരു ടോട്ടാലിറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിലോ ആവറേജ്, ഒരു തട്ടിക്കൂട്ട് പരിപ്പോടെ ത്രില്ലറായി ഒതുങ്ങിയാണ് ആളങ്കം.